ഹരി ശ്രീഗണവതയേ നമ അവിഘ്നമസ്തു ഗുങ്കുരുഭ്യോ നമ ശ്രീ മഹാദേവിയേ നമ ശ്രീകിരാതരൂപായ നമ ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ദേവി ഭാഗവതം മൂന്നാം സ്കന്ധം രണ്ടാമധ്യായം അപ്പോൾ ജനമേജയൻ വ്യാസഭഗവാനോട് ചോദിച്ചുവല്ലോ ആരാണ് ഈ ഭഗവതി ബ്രഹ്മാവിനേക്കാളും വിഷ്ണുവിനേക്കാളും ശിവനേക്കാളും മീതയാണെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ചോദിക്കുകയാണ് അപ്പം വ്യാസഭഗവാൻ ഉത്തരം പറയണതാണ് ഈ അധ്യായത്തിൽ ഈ അദ്ധ്യായത്തിൻ്റെ പേര് വിമാനഗമനം എന്ന രണ്ടാമധ്യായം വ്യാസൻ നീ ഇന്ന് എന്നോടു ചോദിച്ചൊരു ചോദ്യം തന്നെ ഭൂപദേ ചോദിച്ചു ഞാൻ ാരദനോടന്നേരം ചൊന്നിതിങ്ങനെ വ്യാസം പറയാം എന്നോട് നീ ഇപ്പം ചോദിച്ചില്ലേ ആ ചോദ്യം തന്നെ ഞാൻ നാരദനോട് ചോദിച്ചിട്ടുണ്ട് അപ്പം നാരദൻ എന്താ പറഞ്ഞേ നാരദൻ ചൊല്ലേണ്ടതെന്തു ഞാൻ പണ്ടെൻ മനസ്സിലുമിതേ വിധം സന്ദേഹധാരാസംപാതമുണ്ടായി വ്യാസ കുഴങ്ങിനേൻ പണ്ട് എൻ്റെ മനസ്സിലും ഇങ്ങനൊരു സംശയമുണ്ടായി ആരായി ദേവി ഏതീശ്വരനാണോ ഏറ്റവും വലുത് ബ്രഹ്മാവാണോ വിഷ്ണുവാണോ ശിവനാണോ സൂര്യനാണോ ഇന്ദ്രനാണോ ഏറ്റവും വലുത് എൻ്റെ മനസ്സിലും അങ്ങനൊരു സംശയമുണ്ടായി ബ്രഹ്മലോകത്തിൽ അമിത തേജസ്സാമ്യൻ പിതാവോടായി ചോദിച്ചേ നീ എന്നോടിന്നു ചോദിച്ച ചോദ്യം വന്നു ഞാൻ അപ്പം ഞാൻ ബ്രഹ്മാവിനോട് എൻ്റെ അച്ഛനോട് നാരദൻ ബ്രഹ്മാവിൻ്റെ മകനാണല്ലോ അച്ഛനോട് ചോദിച്ചു ബ്രഹ്മാണ്ടമൊക്കെയുണ്ടായതേതിൽ നിന്നച്ച ചൊൽക നീ നീയോ സൃഷ്ടിച്ചത വിഷ്ണുവോ വഴി പോലവേ രുദ്രൻ സൃഷ്ടിച്ചതോ സത്യമോദിയാലും ജഗത്പദേ ആരാധിക്കേണ്ട തിങ്ങാരെ സർവോൽകൃഷ്ടനു മാരുവാൻ ആരായി ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചത് എങ്ങനെയുണ്ടായി പിന്നെ ശിവനാണോ ഉണ്ടാക്കിയേ വിഷ്ണു ആണോ അങ്ങാണോ ഉണ്ടാക്കിയേ ആരെയാണ് ഞാൻ ആരാധിക്കേണ്ടത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ദേവനാരാ ഒന്ന് പറഞ്ഞു തരൂ അതൊക്കെ ഇങ്ങോതി എൻ്റെ സന്ദേഹം തീർക്ക നീ പ്രഭോ അസത്യം ദുഃഖം സംസാരത്തിൽ മുങ്ങിക്കിടപ്പു ഞാൻ തീർത്ഥങ്ങൾ വേദങ്ങൾ മറ്റുള്ളേതും കൊണ്ടെൻ്റെ മാനസം ഉറച്ചു നിൽക്കാതാടുന്നു സംശയങ്ങളിലങ്ങനെ എനിക്ക് മനസ്സ് മനസ്സിൻ്റെ മനസ്സെങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുക ഒരു കാര്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലങ്ങട് എന്താണ് നിശ്ചയമില്ലാണ്ട് ഒരു കാര്യത്തിൻ്റെ തീർപ്പ് ഉണ്ടാവണം അപ്പം അങ്ങനെ ഉള്ളൊരു കാര്യം മനസ്സിലേക്ക് വന്നു കൂടിയാൽ ആ ശങ്കീരണവരെ നമുക്കൊരു വിഷമമല്ലേ അയ്യോ അതെങ്ങനെയാണാവോ അതെങ്ങനെയാണാവോ ഇങ്ങനെ ശങ്കുണ്ടാവും പരം സത്യമറിഞ്ഞിടാതെങ്ങു ശാന്തി പരന്തപ നട്ടം തിരിയുമെൻ ചിത്തമുറയ്ക്കുന്നില്ലൊരേ ഇടവും ആരെ സ്മരിപ്പതിക്കാലം ആരെ ചെന്നു ഭജിപ്പതും ആരെ വാഴ്ത്തുമവിജ്ഞൻ ഞാൻ ആര സർവേശ്വരേശ്വരൻ എൻ്റെ ഈ വിഷമപ്രശ്നം കേൾക്കേ സത്യവതീ സുത ചൊന്നാനുത്തരമായവം വിധി ലോകപിതാമഹൻ ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവലോക ലോകപിതാമഹൻ ലോകത്തിൻ്റെ ഒക്കെ മുതുമുതു മുതുമുതു മുത്തശ്ശൻ ആ ബ്രഹ്മാവ് അതിൻ്റെ ഉത്തരം പറഞ്ഞു ബ്രഹ്മാവ് എന്തുചൊല്ലേ സൂത എന്തുചൊല്ലേ സുത നിൻ ചോദ്യം ദുർബോധമുത്തമം വിഷ്ണുവിനു മുറപ്പിച്ചു പറയാനരുതുത്തരം രാഗിയാമാർക്കും ഈ സംസാരത്തിലായതറിഞ്ഞിടാ ഇച്ഛയും പകയും വിട്ട വിരക്തനിതറിഞ്ഞവൻ ഈ ലോകത്തിൽ അതിനോട് ലോകത്തിനോട് ഇങ്ങനെ വല്ലാണ്ട് ബന്ധം അനുരാഗം അരാഗിയായിട്ടുള്ള ആൾക്കതിൻ്റെ ഉത്തരമൊന്നും അറിയാൻ പറ്റില്ല വിരക്തന്മാർക്ക് വൈരാഗ്യം വന്നവർക്കേ അതറിയുള്ളു ലോകമെല്ലാം നശിച്ചൊറ്റ കടലായി തീർന്ന വേളയിൽ പഞ്ചഭൂതങ്ങളുണ്ടായി ഞാനൊരു താമരയിങ്കലും ആ അനാദി കാലത്ത് പ്രളയം ഉണ്ടായില്ലേ ലോകം മുഴുവൻ നശിച്ച് ഒറ്റ ഒറ്റക്കടല് ലോകം മുഴുവനെ അങ്ങനത്തെ സമയത്ത് പഞ്ചഭൂതങ്ങളുണ്ടായി ഞാൻ ആ പ്രളയ ജലത്തിൽ പിന്നെ ഒരു താമരയില് ഉണ്ടായി സൂര്യനെയും ചന്ദ്രനെയും കാടും കണ്ടില്ല ശൈലവും തണ്ടാരി നടുവിൽ ചിന്താവിഷ്ടനായി വാണു ഞാൻ തഥാ ഒന്നും കാണാല്ലേ വെള്ളം മാത്രമേ ഉള്ളൂ സൂര്യമില്ല ചന്ദ്ര ഇല്ല കാടില്ല മ മലയില്ല ഒന്നുമില്ല ഒരു താമരയുണ്ട് ആ താമരയിൽ ഞാനും ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഇങ്ങനെ കിടന്നു ഇപ്പരും കടലിൻ നീരിൽ ഏതിൽ നിന്നുഭവിച്ചു ഞാൻ സൃഷ്ടിച്ചു പാലിച്ചൊടുക്കമാരെന്നെ സംഹരിപ്പതും ആരാ എന്നെ ഉണ്ടാക്കിയത് ഏഹ് ആരെന്നെ രക്ഷിക്കുക ആരെന്നെ നശിപ്പിക്കുക ഈ വലിയ ഈ മഹാഭയങ്കരമായിട്ടുള്ള ഈ കടലിൻ്റെ ഈ കടൽ വെള്ളത്തിൽ എന്തെന്നാണ് ഞാൻ ഇത് ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ താമരയിൽ കിടന്നിട്ട് കാണാനില്ലെങ്കുമേ ഭൂമി നീരിന്നാധാരമെന്തുവാൻ തണ്ടാരുണ്ടായതെ മട്ടിൽ മുളയ്ക്കാൻ ചളി വേണ്ടയോ ഭൂമി കാണല്ല വെള്ളം മാത്രം വെള്ളം അങ്ങനെ തന്നെ നിൽക്കുമോ അതിനൊരു പാത്രം വേണ്ടേ വെള്ളം നിൽക്കാൻ എങ്ങനെയാണ് ഈ താമര ഉണ്ടായത് താമര ചളിന്നല്ലേ ഉണ്ടാവുക എവിടെയാണ് ആ ചളി പങ്കജത്തിൻ മൂലമായ കാൺമനിന്നു ഞാൻ അതിനും മൂലമായി മഞ്ഞും കാണും സംശയമില്ലതിൽ എനിക്ക് ഈ താമര ഉണ്ടായത് എവിടുന്നാണെന്നറിയണം ആ ചളി എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കണം അപ്പോൾ ഒരു ഭൂമിയിലല്ലേ ചളിയൊക്കെ ഉണ്ടാവുക അപ്പയ്ക്ക് ഭൂമിയും കാണാൻ പറ്റും ഇറങ്ങിക്കൊണ്ടുതാൻ പോയി നീരിലായിരമാണ്ടുകൾ ധരയെ തേടിയും കൊണ്ടു കാണാ ഞേറ്റം പരുങ്ങി ഞാൻ എന്നിട്ട് ആ താമരയുടെ നാളത്തിൻ്റെ ഉള്ളിൽ കൂടെ താമരവള്ളിയുടെ ആ നാളത്തിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഇറങ്ങി ഇങ്ങനെ പോയി ആയിരം കൊല്ലം ഭൂമി എവിടെയാന്ന് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല പെട്ടെന്ന് ആകാശ എത്തുന്നൊരു ശബ്ദം തപസ്സു ചെയ്യുക എന്നുണ്ടായി വാനിൽ വാക്കശരീരിണി പത്മത്തിലായിരം വർഷം പിന്നെ ചെയ്താൻ തപസ്സു ഞാൻ പെട്ടെന്ന് ആകാശുന്ന ശബ്ദം കേൾക്കുക എന്ത് തപസ്സു ചെയ്യൂ അപ്പം ഞാൻ ആയിരം കൊല്ലാത്താമരയിൽ ഇരുന്ന് തപസ്സു ചെയ്തു സൃഷ്ടിക്കുക എന്ന വാക്കുണ്ടായി വീണ്ടും ഞാനതു കേൾക്കവേ സൃഷ്ടിപ്പതാരേ ചെയ്യണ്ടതെന്തെന്നായം വരുന്നു ഞാൻ പിന്നെ കേൾക്കണ വാക്കെന്താ സൃഷ്ടിക്കൂ എന്തിനാ സൃഷ്ടിക്കണ്ടേ ആരേ സൃഷ്ടിക്കണ്ടേ എങ്ങനെ സൃഷ്ടിക്കണ്ടേ എനിക്ക് പരിഭ്രമായി അപ്പോഴേക്കും അടുത്തെത്തി ഘോരന്മാർ മധു കൈടഭർ പേടിപ്പിച്ചാർ ദൈത്യരെന്നെ പൂരിന്നായലയാഴിയിൽ അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് മധു കൈടഭന്മാർ വന്നിട്ട് യുദ്ധത്തിന് വിളിച്ചത് ബ്രഹ്മാവിനെ അപ്പോഴ താമരത്തണ്ടും പിടിച്ചാണ്ടിതു നീരിൽ ഞാൻ അന്നേരമേ കാണു മാറായി അത്ഭുതകാരൻ അപ്പൂ അപ്പുമാൻ എന്നിട്ട് എന്ത് ഞാൻ എന്തു ചെയ്തു ആ താമരത്തണ്ട് പിടിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്കാണ്ട് പോയി വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറേ പോയപ്പോണ്ട് ഒരു ആള് കിടക്കണു ഒരു പുമാൻ ഒരു മനുഷ്യൻ കിടക്കണു എന്താണ് അത്ഭുതം കൊണ്ടൽ നേരുടലും മഞ്ഞപ്പെട്ടും നാലുകരങ്ങളും ശംഖചക്രകഥാ പത്മാധ്യായുധങ്ങളുമാണ്ടവൻ വനമാലകളും പൂണ്ടു ശേഷപര്യങ്കശായിയായി കണ്ടാൻ പാരുടയോ നാമാ മഹാവിഷ്ണുവേ അങ്ങു ഞാൻ അപ്പോൾ ശേഷ സർപ്പത്തിലെ ഉറങ്ങണ ആളെ ആരാണ് ആ കാർകൊണ്ടലിൻ്റെ നിറള്ള മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുള്ള നാല് കയ്യിൽ ശംഖചക്ര കഥാപത്മങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള വനമാലകളൊക്കെ അണിഞ്ഞിട്ടുള്ള ആ മഹാവിഷ്ണുവിനെ ഞാൻ കണ്ടു സർപ്പമെത്തയില യോഗനിദ്ര ചെന്നാക്രമിക്കയാൽ അനങ്ങാതെ കിടക്കുന്നോ ഒരച്ചുതൻ തന്നെ നോക്കി ഞാൻ വല്ലാതെ ചിന്തയിൽപ്പെട്ടു ചെയ്വതെന്തെന്നു നാരദ പിന്നെ നിദ്രാരൂപിണിയാം ദേവിയെ പാർത്തു പാർത്തുവാഴ്ത്തി ഞാൻ എന്തപ്പം ഞാൻ ചെയ്യണ്ടേ ഇദ്ദേഹം കടന്ന് ഉറങ്ങുകയാണല്ലോ അപ്പോളാണ് നിദ്രാദേവിയെ സ്തുതിച്ചു ദേഹം വിട്ടുടന ദേവി വാനിൽ പോയി നിന്നിത ശിവ ശരിക്കുടൽ ധരിച്ചോളായി ദിവ്യഭൂഷണയുക്തയായി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദേഹം ഇട്ടിട്ട് ആ ദേവി ആകാശത്തിൽ നിന്ന് ശരിക്കേ ഒരു സ്വരൂപം ആ ഭഗവതിയുടെ സ്വരൂപം ഞാൻ കണ്ടു ദിവ്യാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് വിഷ്ണുവിനുടൽ വിട്ടേവം വാനിൽ പോയവൾ മിന്നവേ ഉണർന്നെഴുന്നേറ്റിതമേ ആത്മാവാമജ്ജനാർദ്ദനൻ അയ്യായിരം വത്സരങ്ങൾ പോർ ചെയ്ത ദൈത്യവര്യരെ വീഴ്ത്തിനാൻ ഹരിയദേവി തൃക്കൺ പാർത്ത ഒരു വേളയിൽ മഹാവിഷ്ണു അയ്യായിരം കൊല്ലം ആ മധു കൈടഭന്മാരോട് യുദ്ധം ചെയ്ത് അവരെ വധിച്ചു എന്ത് കാരണം കൊണ്ട് ദേവിയുടെ ആ തൃക്കണ്ണ് പതിക്കിയ കാരണം ദേവി നോക്കിയ കാരണേ പറ്റിയുള്ളൂ തൻ തുടമേൽ വെച്ചത്രേ കൊന്നതും ഹരി വന്നാൻ രുദ്രനും അന്നേരം ഞങ്ങൾ നിന്നുള്ളതേ ഇടം ആ സമയത്ത് ശിവനും വന്നു ഞങ്ങൾ മൂവരും അസുന്ദരാങ്കിയാം ദേവിയേത്തതാ കണ്ടുവാൾ തീടവേ പുണ്യകൃപാപാംഗങ്ങളാലവൾ ഞങ്ങൾക്കാനന്ദമേഘിക്കൊണ്ടുരച്ചാൾ ശക്തിരൂപിണി ബ്രഹ്മവിഷ്ണുഹരന്മാരെ സ്വസ്വകൃത്യം നടത്തുവിൻ അപ്പോൾ ഞങ്ങൾ ആ ഭഗവത് ബ്രഹ്മാവും വിഷ്ണുവും ഞാനും ആ ഭഗവതിയെ വാഴ്ത്തി അപ്പം എന്ത് പറഞ്ഞു ഭഗവതി നിങ്ങൾ നിങ്ങളുടെ കൃത്യം ചെയ്യൂ ഹതരായി ദൈത്യർ സങ്കേതമുറപ്പിക്കുക നിങ്ങൾ പോയി സൃഷ്ടി സൃഷ്ടിസ്ഥിത്യന്ത കൃത്യങ്ങൾ ചെയ്താലും മടിയന്നിയെ നാലുമട്ടിൽ പ്രജകളെ സൃഷ്ടിച്ചാലും സശക്തിയാൽ ബ്രഹ്മാവ് ഇമ്പം കൊള്ളിക്കുമീ നല്ല മടുവാർ മൊഴി കേൾക്കവേ ഞങ്ങൾ ചൊന്നാർ ശക്തരല്ല സൃഷ്ടിക്കാൻ ഞങ്ങളമ്പികേ പരപ്പായി ഭൂമിയില്ലെങ്ങും വെള്ളമാണേതുദിക്കിലും ഭൂതങ്ങളില്ല ഗുണവും തന്മാത്രേന്ദ്രിയ ഞങ്ങൾ തൻ വാക്കുകേട്ടുന്നു പുഞ്ചിരിച്ചു മഹേശ്വരി വിമാനമൊന്നെത്തിയങ്ങു വാനിൽ നിന്നുടനുത്തമം ചൊന്നാളേവം സുരന്മാരെ പേടിവിട്ടിതിലേറുവിൻ അപ്പോൾ ഭഗവതി നിങ്ങൾ പേരും നിങ്ങളുടെ കൃത്യം നിർവഹിക്കൂ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സൃഷ്ടിക്കാനൊന്നും ശക്തിയില്ല ഇവിടെ ഭൂമിയൊന്നും കാണാൻ ഇല്ലല്ലോ എല്ലാ കിലും വെള്ളമാണല്ലോ എന്ന് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും പറഞ്ഞു അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ആകാ ദേവി പുഞ്ചിരിച്ചു വിമാ ഒരു വിമാനം കൂടെ വന്നു ആകാശത്തിൽ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഈ വിമാനത്തിൽ കയറിക്കോളീൻ എന്ന് ദേവി പറഞ്ഞു ബ്രഹ്മ വിഷ്ണു ഹരന്മാരെ കാണിക്കാം ഇന്നൊരത്ഭുതം സമ്മതിച്ചാർ ഞങ്ങളേവം ദേവീവാക്യം ശ്രവിക്കവേ രത്നം പതിച്ചു തൂമുത്തുമാല മുത്തുമാല ജാലവും കിടന്നാടും വിമാനത്തിൽ ഇരുന്നാർ ഞങ്ങൾ മൂവരും മനോഹരമായിട്ടുള്ള വിമാനമാണ് രത്നം പതിച്ച് മുത്തുമാലയൊക്കെ തൂക്കി കിങ്ങിണിയൊക്കെ ഇട്ടിട്ട് ആ നല്ല മനോഹരമായിട്ടുള്ള വിമാനത്തിൽ ഞങ്ങൾ കയറി അമരാവതി പോൽ രമ്യം അതിൽ ശങ്കവെടിഞ്ഞുടൻ വിജിതേന്ദ്രിയ ഞങ്ങൾ ഇരിക്കുവതു കണ്ടവൾ ഇളക്കിവിട്ടാളുടനാ വിമാനത്തെ സ്വശക്തിയാൽ ഞങ്ങളതിൽ കയറിയിരുന്നു ഭഗവതി ആ വിമാനത്തിനെ പുറപ്പെടുത്തു വിമാനം ഇളക്കി വിട്ടു അവർ വിമാനത്തിൽ കയറി യാത്രയായി ശ്രീ മഹാദേവി നമ ശ്രീമദ്ദേവി ഭാഗവതം മൂന്നാം സ്കന്ധം വിമാനഗമനം എന്ന രണ്ടാമധ്യം സമാപം സർവത്രീ നാമസങ്കീർത്തനം ശ്രീമഹാദീ നമ